결혼하고 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 സ്വന്തം മകന് പറ്റിപ്പോയി. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു വരുത്തി കുട്ടിയ. നമസ്കാർ മേരെ പ്യാരെ ദേശവാസിയോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഒരു വൈറസ് ലോകത്തെ ജനങ്ങളുടെ ജീവിതം താറുമാറാക്കിയെന്ന് പ്രധാനമന്ത്രി. നമ്മളെ പട്ടി മറ്റാരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, അതിലെന്താണ് തെറ്റ്? ചെല്ലട്ടെ, നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അതാളെ കറക്കിക്കൊണ്ടുവരുമ്പോ കണ്ടാ മതി. അതായത് 400 150 രൂപ, 400 രൂപ, 600 രൂപ എന്ന വ്യത്യസ്തമായ സ്ലാബുകൾ ഇട്ട് വിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സാങ്കേതിക വിദ്യയും റോ മെറ്റീരിയലും മറ്റു കാര്യങ്ങളും കിട്ടുന്നതിന്റേതായിട്ടുള്ള ചിലവ് കഴിച്ചിട്ട് ആണ് ഇത് കിട്ടുന്നത്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. ഈ കിട്ടുന്ന 150 രൂപയുടെ വാക്സിൻ സൗജന്യമായിട്ടാണല്ലോ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത്. ആകെ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നതിന്റെ പകുതിയും കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായിട്ടാണല്ലോ കൊടുക്കുന്നത്. ആണോ? ഭയങ്കര. ഇനി രശ്മിത പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. കണ്ടിന്യൂ കണ്ടിന്യൂ. ഓക്കെ, കം ടു ദ പോയിന്റ്. അവിടെ നെഹ്റുവിന്റെ കാലത്ത് വാക്സിൻ കൊടുത്തല്ലോ, അത് സൗജന്യമായിരുന്നല്ലോ. നെഹ്റുവിന്റെ കാലത്ത് കൊടുത്തത് കോവിഡ് വാക്സിൻ അല്ല രശ്മിത. നെഹ്റുവിന്റെ കാലത്ത് കൊടുത്തത് കോവിഡ് വാക്സിൻ അല്ല രശ്മിത. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നെഹ്റുവിന്റെ കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത് കുട്ടികൾക്ക്. അവിടെ നെഹ്റുവിന്റെ കാലത്ത് വാക്സിൻ കൊടുത്തല്ലോ, അത് സൗജന്യമായിരുന്നല്ലോ. നെഹ്റുവിന്റെ കാലത്ത് കൊടുത്തത് കോവിഡ് വാക്സിൻ അല്ല രശ്മിത. വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ, ചിരിച്ചിരിച്ച് ചാവും. ദയവായി തടസ്സപ്പെടുത്തരുത്. അതായത് നെഹ്റുവിന്റെ കാലത്ത് കോവിഡ് അല്ല. ഏറ്റവും വലിയ ട്രോളായി മാറുക കേട്ടോ, നെഹ്റുവിന്റെ കാലത്ത് കോവിഡ് അല്ല കൊടുത്തത് രശ്മിത. രശ്മിത പറഞ്ഞിട്ടില്ല, നെഹ്റുവിന്റെ കാലത്ത് കോവിഡ് ഉണ്ടായിട്ടില്ല. അതായത് നെഹ്റുവിന്റെ കാലത്ത് കോവിഡ് അല്ല. ഏറ്റവും വലിയ ട്രോളായി മാറുക കേട്ടോ, നെഹ്റുവിന്റെ കാലത്ത് കോവിഡ് അല്ല കൊടുത്തത് രശ്മിത. രശ്മിത പറഞ്ഞിട്ടില്ല, നെഹ്റുവിന്റെ കാലത്ത് കോവിഡ് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതാണ്, എന്നിട്ടും പറയുകയാണ് നെഹ്റുവിന്റെ കാലത്ത് ഞങ്ങൾ കൊടുത്തു. അല്ല സാർ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ വാക്സിന് വേണ്ടി പണം ഇന്ത്യക്കാരൻ ചെലവഴിക്കേണ്ടി വരുന്നത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് എന്നാണ് അതിന്റെ വിശാലോദ്ദേശം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ആയിക്കോട്ടെ, എന്നെ ഒന്നും പറഞ്ഞു. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ നികേഷ് കാണുകയാണ്. ബി ജെ പിക്കാർ വാതുറക്കപ്പോ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ സംസാരിക്കാൻ. ഞാൻ എന്തിനവിടെ ഇരിക്കണം? ഞങ്ങൾ ചോദിച്ചു. ബി ജെ പിക്കാർ വാതുറക്കപ്പോ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ സംസാരിക്കാൻ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ തയ്യാറില്ലാന്നുണ്ടെങ്കിൽ മേലാൽ എന്നെ വിളിക്കരുത്. നികേഷ് മേലാൽ എന്നെ വിളിക്കരുത്. നികേഷ് മേലാൽ എന്നെ വിളിക്കരുത്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ തയ്യാറില്ലാന്നുണ്ടെങ്കിൽ മേലാൽ എന്നെ വിളിക്കരുത്. നികേഷ് മേലാൽ എന്നെ വിളിക്കരുത്. ഇത് 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 മാധ്യമ പോക്കിരി തരവാണ്. ഒച്ച വെക്കാനുള്ള പാർട്ടി